ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിതാ ഇന്ന് വന്നിരിക്കുന്നത് നല്ല ഒരു ഡ്രിങ്കുമായിട്ടാണ് കേട്ടോ. നമ്മുടെ ഒരു അവൽ ഷേക്കാണ് ഞാൻ കാണിക്കാൻ പോണത്. അപ്പോൾ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഇത് കാണുന്നതെങ്കിൽ അത് ചെയ്യുക. തൊട്ടടുത്തുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിടുക. ഓക്കെ, പിന്നെ എന്താണ് മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് നമ്മൾ ഇന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. അപ്പോൾ നമുക്ക് വേഗം പോവാം വീഡിയോയിലേക്ക്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനുശേഷം അതിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തു. അതിനുശേഷം ഒരു ബൗള് നമ്മുടെ വെള്ള അവിലാണ്, അതിട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും. എന്താ വെച്ചാൽ കുറച്ചും കൂടി നല്ല എന്താ പറയുക ടേസ്റ്റിനും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മുടെ പാലിൻ്റെ മേലെ അതിങ്ങനെ പൊങ്ങിക്കിടക്കാനും ഒരുപാടങ്ങ് അലിഞ്ഞ് പൂല ക്രിസ്പിയായി കിടക്കാനൊക്കെ സഹായിക്കും. അപ്പോൾ ഞാനിതിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കരിയാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ജസ്റ്റ് കളർ ചേഞ്ച് ആവും, അത് വരത്തേക്ക് ഇളക്കാം. അപ്പോൾ അതവിടെ റെഡിയായി. ഇനി അടുത്ത സ്റ്റെപ്പ്, ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്, അതിലോട്ട് ഒരു പഴമാണ് കേട്ടോ നമ്മളിപ്പോൾ ഇത് ഞാലിപ്പൂവനാണ് എടുക്കാൻ പോണത്. അപ്പോൾ ഒരു ഗ്ലാസ് പാൽ, ഒരു ഗ്ലാസ്സിന് ഒരു പഴം, അതാണ് കണക്ക്, അത്ര മതിയാവും. അപ്പോൾ ഞാലിപ്പൂവൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാവരും. അപ്പോൾ ഇത് നമ്മൾ ഇനിയൊരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്. അപ്പോൾ നല്ല പോലെ പഴുത്ത പഴം എടുക്കാനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഉടഞ്ഞു കിട്ടാനും അതുപോലെ തന്നെ നല്ല ഒരു ടേസ്റ്റിനും നമ്മുടെ ഈ ഒരു പഴുത്ത നല്ല പോലെ പഴുത്ത പഴം സഹായിക്കും. അപ്പോൾ മാക്സിമം അതെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ചെറുപഴമാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ഉടച്ചെടുക്കുക, കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഉടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് എൻ്റെ അത്യാവശ്യം നന്നായി പഴുത്ത പഴം ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഓക്കെ, അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത് നമ്മൾ ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കുക. ഇപ്പോൾ ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ 3 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ ഒരുപാട് നല്ലോണം മധുരം ഉണ്ടാവില്ല, എന്നാൽ മധുരം തീരെ കുറവും ആയിരിക്കില്ല, ഒരു ഇടത്തരമാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി നല്ല മധുരം വേണം എന്നുള്ളവർ ഒരു 4 അല്ലെങ്കിൽ 5 ടീസ്പൂൺ ചേർത്താലും മതിയാവും. ഇനി ആ പഞ്ചസാര ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നന്നായി അലിയണം, എന്നാലാണ് നമ്മളുടെ ആ ഒരു പാലിലോട്ട് ആ മധുരമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരുള്ളൂ. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് ചേർക്കാൻ പോണത് പാലാണ്. പാല് നമ്മൾ വന്നിട്ട് തിളപ്പിച്ച് ആറിയ പാല് ഫ്രിഡ്ജിൽ വെച്ചിട്ട്, ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തണുത്ത് ഐസ് കട്ട പോലെ നമുക്ക് കിട്ടും. അങ്ങനെ ആക്കിയ പാലാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിലോട്ട് ആ ഗ്ലാസ്സിൽ നിറയെ ഞാനത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഇതിലോട്ട് പീനട്ട്സാണ് ഇത്, അത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വറുത്തതായിരിക്കണം കേട്ടോ, എന്നാലാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അത് അളവില്ല, ഇടയിലൊന്നിങ്ങനെ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് ഞാൻ 1 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ആ പഴവും പഞ്ചസാരയും അതെല്ലാം കൂടിയിട്ട് ആ പാലിലൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അതങ്ങനെ റെഡിയായതിന് ശേഷം അടുത്തത് ചെയ്യാൻ പോണത് ഇതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അവിലിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ 1 ഗ്ലാസ് പാലിന് 3 ടേബിൾ സ്പൂൺ അവിലാണ് കേട്ടോ എൻ്റെ കണക്ക്. ഇപ്പോൾ ഞാനിവിടെ 4 ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ടേബിൾ സ്പൂൺ ചെറുതായതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ എക്സ്ട്രാ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നീട് നമ്മൾ ഇളക്കി യോജിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ പിന്നെ അങ്ങനെ അങ്ങ് കഴിക്കുകയാണ്. പിന്നെ ഇത് നല്ല പോലെ തണുത്തത് വേണമെന്നുണ്ടെങ്കിൽ, നല്ല കൂളായിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 2 ഐസ് കട്ട നമ്മൾ ഐസ് ക്യൂബ്സ് ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. ഞാനിപ്പോൾ അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, അല്ലാതെ തന്നെ നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.